ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് പത്തനംതിട്ടയിൽ കേട്ടോ രണ്ട് വണ്ടി വരുന്നത് കേട്ടോ. നമ്മളെക്കാൾ പഴക്കമുള്ള രണ്ട് വണ്ടികളാണ് ഈ വരുന്നത് കേട്ടോ. ഒന്ന് നമ്മുടെ ലാംബർട്ട് ആണ്, മറ്റൊന്ന് നമ്മുടെ വില്ലീസാണ്. ഓ, നമ്മുടെ പണ്ടത്തെ പട്ടാളക്കാരുടെ വണ്ടി ഇതാ കൂടെ നിർത്തി. അപ്പൊ ഇതിന്റെ മോഡൽ എത്ര എന്നൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം. ഇത്ര ആൾക്കാരുണ്ട്. ഇതൊക്കെ ഇവിടുന്നാണ് സംഘടിപ്പിച്ചത്. വണ്ടിയോടുള്ള പാഷൻ ഉള്ളതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. അതല്ലേ, ഇത് എത്ര മോഡൽ പറയുന്നത്? 1985 മോഡലാണ് ഈ കാണുന്നത്. അടിപൊളി. ശരിക്കും നമ്മൾ ലാംബർട്ടുകൾ, ഒരുപാട് ലാംബർട്ടുകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിങ്ങനെ തലെടുപ്പിൽ നിൽക്കുന്നുണ്ടല്ലോ. ഇതിന് വേറെ പ്രത്യേകതയുണ്ട്. കാരണം ലാംബർട്ട 3 ടൈപ്പ് ലാംബർട്ട ആണ് ഉള്ളത്. അത് ശരി. ഓക്കെ. അത് ബോഡി എന്ന് പറഞ്ഞത് കോട്ടയം ബോഡിയാണ്. കോട്ടയം ബോഡി മീൻസ് അത് ടാർപ്പായാണ് വരുന്നത്. പിന്നെ പഴശ്ശി ബോഡി ഉണ്ട്. പഴശ്ശി ബോഡി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നീളമുണ്ട് വണ്ടിക്ക്. അത് ശരി. അതിന്റെ നേരെ ഞാൻ നേരെ സ്ട്രേറ്റ് നേരെ ബോഡി വന്നതിന് ശേഷം ഒരു കർവുണ്ട് അതിന്. ഇത് ഇംബാല ബോഡി എന്ന് പറയും. ഇത് റയർ ആയിട്ടുള്ള വണ്ടിയാണ്. താഴേക്ക്, അതായത് ബാക്കിലേക്ക് കുറച്ച് താഴ്ചയിലാണ്. മറ്റേന്ന് കുറച്ച് ഹൈറ്റ്, ബൈക്ക് സൈഡ് ഹൈറ്റ് വന്നിട്ട് കുറച്ച് നീളമുണ്ട്. അത് ശരി, അത് ശരി. എന്തായാലും നല്ല ഭംഗിയായിട്ട് കാണാൻ. ലോഡൊക്കെ വേണമെങ്കിൽ മുകളിലൊക്കെ എത്ര ആളുകൾ യാത്ര ചെയ്ത വണ്ടിയാണ്. അപ്പൊ ഈ രൂപത്തിലാക്കിയിരിക്കുകയാണ്. നമ്മുടെ കിട്ടുമ്പോ ഇതുപോലെ ആയിരുന്നോ? ആയിരുന്നില്ല. ഒരുപാട് വർക്ക് ഉണ്ടായിരുന്നു. പാച്ച് വർക്ക് ഒരുപാട് ഉണ്ടായിരുന്നു. എഞ്ചിൻ വർക്ക് ഉണ്ടായിരുന്നു. എല്ലാം മെക്കാനിക്കൽ പരമായിട്ട് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പഴയ വണ്ടികളോട് ഒരു പ്രണയാണ് നിങ്ങൾക്ക്. അടിപൊളി, അടിപൊളി. ഓക്കെ, ഇത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ. ചവിട്ടിയാണ് സ്റ്റാർട്ട് ചെയ്യണം. പണ്ടത്തെ എഞ്ചിൻ തന്നെ അല്ലേ? പണ്ടത്തെ ഒറിജിനൽ എഞ്ചിൻ. ഒരടിക്ക് സ്റ്റാർട്ടാണ്. അടിപൊളി. എത്ര എത്ര ആളുകള് യാത്ര ചെയ്ത വണ്ടിയാണ് നമ്മൾ ഈ ഓടിച്ചോണ്ടിരിക്കുന്നത് അല്ലേ. അടിപൊളി. ബ്രേക്ക് പോലെ ഓഫ് ചെയ്യാനത് അത് പ്രസ് ചെയ്തു. സത്യം പറഞ്ഞാൽ പണ്ടത്തെ ആ ഒരു ലാംബർട്ടർ ആ ഒരു ശബ്ദം കേൾക്കുമ്പോ തന്നെ പലർക്കും ഇപ്പൊ ഇങ്ങനെ പഴ ഓർമ്മകളൊക്കെ വരുന്നുണ്ടാവും. നമ്മൾ എഞ്ചിന് നോക്കിയാലോ. ആയിക്കോട്ടെ. അപ്പൊ ഇതാണ് ആ എഞ്ചിൻ അല്ലേ? അതായത് പണ്ടത്തെ എഞ്ചിൻ അല്ല. എഞ്ചിൻ മാറ്റിയിടുന്നില്ല അല്ലേ? ലാംബർട്ട വണ്ടിയുടെ എഞ്ചിനാണ് ഈ കാണുന്നത്. ഇതിന്റെ പെട്രോൾ വെക്കുന്ന ഭാഗം കാണണ്ട നമുക്ക്. അപ്പൊ പെട്രോൾ ഏത് ഭാഗത്താണ്? പെട്രോൾ ആണ് അല്ലേ? പെട്രോൾ, പെട്രോൾ, പെട്രോൾ ആണ് ഈ പെട്രോൾ വെക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത്. അത് ഒറിജിനൽ വരുന്നത് ഇവിടെയായിരുന്നു ടാങ്ക്. പക്ഷേ പെട്രോളിന് ഫ്ലോ കിട്ടത്തില്ല എഞ്ചിനിലോട്ട്. ഫ്ലോ കിട്ടാത്തതുകൊണ്ട് അത് മാറ്റിയിട്ട് ഈ സൈഡിൽ വെക്കും, ഈ സൈഡിൽ വെക്കും. അത് ശരി, അത് ശരി, അത് ശരി. അപ്പൊ നമ്മളിപ്പോ പാസഞ്ചേഴ്സിനെ കൊണ്ടുവന്നില്ല, അതുകൊണ്ട് നമ്മൾ അതുകൊണ്ടാണ് ബാക്കിൽ വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോ ഇതിൽ പെട്രോൾ അടിക്കുന്നു. അതുപോലെ തന്നെ ഇത് ഓണാക്കാൻ ഒരു കീ ഉണ്ട്. ചെറിയ സീറ്റാണ് കേട്ടോ. അതായത് നല്ല ഭംഗിയിൽ വെച്ചിരിക്കുന്ന സീറ്റ് നോക്കിയേ. അടിപൊളി. ഇങ്ങനെ സുഖമായിട്ട് ഇരുന്ന് പോവാം. അടിപൊളി. ഒരു രണ്ടു പേർക്ക്, അല്ലെങ്കിൽ രണ്ടുപേർക്ക്, രണ്ടുപേർക്ക് കഷ്ടിച്ചു പോവാം, കഷ്ടിച്ചിരിക്കാം. അതുപോലെ തന്നെ ഇതിന് ഇന്ത്യയിലൊക്കെ എടുത്തു പറയേണ്ട തന്നെ ഉണ്ടോ? അടിപൊളിയായിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെ. അതായത് ഈ മീറ്റർ ഒക്കെ പഴയ തന്നെയാണോ? ഒറിജിനൽ മീറ്റർ. ശരിക്കും പണ്ടത്തെ വണ്ടികളുടെ ഒക്കെ ഒരു ബോഡിയുടെ പവർ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര പവർ തന്നെ കേട്ടോ. ഒരു കുലുക്കില്ല എന്നുള്ളത് തന്നെയാണ്. ഇതിന്റെ മുകളിൽ കയറി ഒന്നും ഒന്നും സംഭവിക്കില്ല. അതാണ് ആ ഒരു ബോഡിയുടെ വെയിറ്റ് അല്ലേ. അവിടെ നോക്കിയാ, ഇവിടെ കയറിയാലും ഒരു ഓട്ടോടെ മുകളിലാട്ടി കയറിയേക്കണ്. അതുപോലെ തന്നെ ലോഡൊക്കെ കയറ്റി വെക്കാൻ വേണ്ടിയിട്ടതാ ഇടയ്ക്ക് നല്ലൊരു എന്താ പറയാ പവർ സ്റ്റാൻഡ് ഉണ്ട്. ഇതിലൊക്കെ ഇട്ടിട്ട് ലോഡൊക്കെ കൊണ്ടുപോയിരുന്നു. എന്തായാലും ആ ബോഡിയുടെ പവറൊക്കെ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഞാൻ അടുത്ത് നമ്മുടെ വില്ലീസ് കാണാൻ പോവാണ്. വില്ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വർഷം പഴക്കണ്ടെന്ന് പറഞ്ഞു? 58 വർഷം പഴക്കമുള്ള വില്ലീസ് കാണുന്നത്. വണ്ടികളുടെ രാജാവാണ്. ഏത് കുന്നും മലയും വേണമെങ്കിലും വളരെ ഈസിയാണ് അല്ലേ? ഓക്കെ ഓക്കെ, എടുക്കിയതാ ബോഡിതാ എടുക്കലഴിഞ്ഞു. അപ്പൊ നമ്മുടെ വില്ലീസ് ജീപ്പിന്റെ ആ റൂഫ് ഒക്കെ അഴിച്ചു വെച്ചിരിക്കുന്നത്. അഴിക്കാന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് അഴിച്ചു വെക്കാം അല്ലേ. അടുത്ത നമ്മുടെ ഈ ഗ്ലാസ് മടക്കി വെക്കാൻ പോവാന്ന് പറയണ്ടോ. അപ്പൊ ശരിക്കും 58 വർഷം മുന്നേ ഉള്ള വണ്ടിയാന്ന് പറഞ്ഞു. അന്ന് ഉള്ള ഒരു സ്റ്റെയറിംഗ് തന്നെയാണ് ഇപ്പോഴും ഉള്ളതെന്ന് പറയുന്നത്. ഇതിന്റെ ആ റൗണ്ട് എന്ന് പറയുന്ന ഒരു 1.5 റൗണ്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ പ്ലേ നോക്കിയാൽ ഇത്ര മാത്രം ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ഒറിജിനൽ നമ്മൾ മനസ്സിലാക്കുന്ന ഈ ഒരു ഗ്രിപ്പ് എന്ന് പറയുന്നത് അല്ലേ? ഗ്രിപ്പാണ്. ഓക്കെ ഓക്കെ. ആ ഒരു ഗ്രിപ്പ് ഇവിടെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ ഗിയർ നോക്കിയേ, ഫോർ വീൽ ഡ്രൈവ് ആണ്. അടിപൊളി, അടിപൊളി. അപ്പൊ നമ്മുടെ ആ വില്ലീസ് ജീപ്പ് വാങ്ങിക്കുമ്പോ തന്നെ ഉള്ള ഒരു എഞ്ചിൻ നമ്പർ ഒക്കെ എഴുതിയിട്ടുള്ള ഒരു താലി, താലി, താലി എന്ന് പറയും. വണ്ടിയുടെ ഒറിജിനൽ വണ്ടി വന്നപ്പോഴുള്ള താലിയാണിത്. ഇതിന് വണ്ടിയുടെ എഞ്ചിൻ നമ്പര്,
എല്ലാം ഉണ്ട്, ചേസ് നമ്പർ എല്ലാം എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് ജീപ്പ് എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നമ്മുടെ ഈ ഒരു വില്ലീസ് എന്ന് പറയുന്ന ജീപ്പ് കമ്പനി തന്നെ ആയിരുന്നു? അത് തന്നെ, വില്ലീസ് എന്ന് പറയുന്ന മഹേന്ദ്രയാണ് അന്ന് ഇന്ത്യയിൽ മാനുഫാക്ചറിങ് ചെയ്തിട്ടുള്ളത്. മഹേന്ദ്രയ്ക്കാണ് അവർ ചെയ്ത് കൊടുക്കാനുള്ള ഓർഡർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അന്ന് 1942 എന്ന് തോന്നുന്നു പിന്നെ വില്ലീസ് സ്റ്റാർട്ടാകുന്നത് അല്ലേ. ശരിക്കും നമ്മുടെ വില്ലീസ് ജീപ്പിന്റെ ആ ഒരു ലൈറ്റുകൾ എടുത്ത് പറയേണ്ടത്, പട്ടാളത്തിൽ യൂസ് ചെയ്യുന്ന സമയത്ത് പട്ടാളക്കാർക്ക് യൂസ് ചെയ്യുമ്പോൾ ശത്രുക്കൾ വരുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വണ്ടി വരുന്നുണ്ടെന്നുള്ള എളുപ്പം അറിയുന്നത്. ഈ ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈറ്റിന്റെ പ്രകാശത്തിൽ വണ്ടി മൂവ് ആവും. അതുപോലെ തന്നെ ഇവിടെ ഒരു ലൈറ്റ് കാണാം, ഇതും അതുപോലെ തന്നെ വെച്ചിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇൻഡിക്കേറ്റർ. നോക്കിയാൽ ഇൻഡിക്കേറ്റർ ഈ രൂപത്തിലാണ്. ഇതാണ് ഡീസൽ ടാങ്ക്. ഡീസൽ ഒഴിച്ചു കഴിഞ്ഞാൽ ആ ടാങ്കിന്റെ മുകളിലാണ് നമ്മൾ ഇരിക്കുക. അതുപോലെ തന്നെ ഇതിനെ കൂടെ മിറർ നോക്കിയാൽ ഈ രൂപത്തിലാണ്. അതുപോലെ തന്നെ ഒരാള് ബാക്കിൽ കയറണമെങ്കിൽ ഇതാ ഇത് വഴി അങ്ങോട്ട് പോയി പിന്നെ ഇങ്ങനെ പോയിട്ട് ഇവിടെ കയറിയിരിക്കലാണ് അല്ലെ. ഇതാണ് ഇങ്ങനെയാണ് അതിന്റെ ഒരു സീറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിന്റെ ഒരു ബാക്ക് വശം ഇത് ശരിക്കും നല്ല ഫിനിഷിങ് കിട്ടും അല്ലെ, അടിപൊളി നല്ല വൃത്തിയുണ്ട് വണ്ടി കാണാൻ. അപ്പോ ഇതിന്റെ ബാക്ക് വശം എന്ന് പറയുന്നത് ഇവിടെ ഇതാ ഈ രൂപത്തിലാണ്. അടിപൊളി ഇവിടെ സൂപ്പർ അല്ലേ. ആ വില്ലീസ് ജീപ്പ് നമ്മളൊന്ന് ഓടിച്ചു നോക്കാൻ പോവാണ്. റാറ്റടിക്ക് സ്റ്റാർട്ട് ഇട്ടാ, ഫസ്റ്റ് ഗിയർ ഇട്ടു, ഹാൻഡ് ബ്രേക്ക് ഒന്നും ഇല്ല അല്ലേ. അതാണ് ഹാൻഡ് ബ്രേക്ക് ഒന്നും ആവശ്യമില്ല. അത് അടിപൊളി. ഓ സംഭവം അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ചേട്ടൻ്റെ ഇതൊരു പഴയ വണ്ടികളോടുള്ള ഒരു ഒരു ഇഷ്ടം കൊണ്ട് ഇങ്ങനെ വാങ്ങിച്ചിട്ട് വീട്ടിലിങ്ങനെ സൂക്ഷിക്കാനുള്ള അടിപൊളി. അപ്പൊ ഇനിയും ഇതിന്റെ നമ്മുടെ ഒരു വാഹന ശേഖരത്തിൽ ഇനിയും ഒരുപാട് വാഹനങ്ങൾ ഒരു വണ്ടിയോട് വരുന്നുണ്ട്. ഒരു ലാൻഡ് മാസ്റ്റർ വരുന്നുണ്ട്, പണിപ്പുരയിലാണ്. എന്തായാലും പണി കഴിഞ്ഞ അറിയിക്കും ഈ മാസം തന്നെ, അല്ലെങ്കിൽ പണി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞെന്ന് അറിയിക്കുക. അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട്